യുകെയിൽ ഒരു നേഴ്സായിട്ട് ജോലിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് IELTS അല്ലെങ്കിൽ OET പാസ്സാകുക എന്നുള്ളതാണ്. IELTSഓ OETയോ പാസ്സാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് IELTS പാസ്സാകാനായിട്ട് കടുകെട്ടിയാണ്. ആ ഒരു സമയത്താണ് ഇത് മനസ്സിലാക്കിയ NMC OET എന്ന് പറയുന്ന ഒരു പുതിയ എക്സാം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ OET എക്സാമിന് നമ്മൾ കൊടുക്കുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലായതുകൊണ്ട് പലരും IELTSനെയാണ് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ IELTS മാറി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ധാരാളം ആൾക്കാർ OET എഴുതാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം നേഴ്സസിനെ OET പാസ്സാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ധാരാളം ആൾക്കാരാണ് UKയിലേക്ക് എത്തിയത്. UKയിലേക്ക് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരെ എത്തിയ നേഴ്സസിന് OSCE എഴുതാനും അവർക്ക് പിൻ നമ്പർ ലഭിച്ച് ഇപ്പോഴ് നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. എന്നാൽ മാർച്ച് മാസത്തോടുകൂടി ഇവിടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ OSCE സെന്ററുകൾ എല്ലാം അടച്ചിട്ടതോടുകൂടി പുതുതായിട്ട് പിന്നീട് വന്ന നേഴ്സസിന് OSCE എഴുതാനായിട്ട് സാധിച്ചില്ല. ആ ഒരു സമയത്താണ് നേഴ്സസിന്റെ ധാരാളം ആവശ്യം വന്നപ്പോൾ NMC ഇവിടെ OSCE എഴുതാത്ത UKയിലെത്തിയ നേഴ്സസിന് ടെമ്പററി പിൻ നമ്പർ കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. ആ ഒരു അവസരത്തിൽ ധാരാളം നമ്മുടെ നേഴ്സസിന് ടെമ്പററി പിൻ നമ്പർ കിട്ടി. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് ആ ഒരു ടെമ്പററി പിൻ നമ്പർ കിട്ടിയില്ല. ഈ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടണമെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങളുടെ IELTS അല്ലെങ്കിൽ OET എക്സാമിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. NMC രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് IELTSനോ OET വാലിഡിറ്റി മതിയായിരുന്നു. എന്നാൽ NMC ഇപ്പോഴും പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ OSCE എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് പിൻ നമ്പർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് IELTS അല്ലെങ്കിൽ OET വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഈ ഒരു സംഭവം നമ്മുടെ ധാരാളം നേഴ്സസിനാണ് ഇപ്പൊ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ആകെ 2 വർഷം മാത്രമാണ് ഈ എക്സാമിന്റെ വാലിഡിറ്റി ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിന് 1.5 വർഷത്തിന് മുൻപ് പാസ്സായിട്ട് ഇതുവരെ UKയിലേക്ക് വരാതെ ധാരാളം നേഴ്സസ് ഇപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് മാസങ്ങളിലൊക്കെ UKയിലേക്ക് എത്തിയിട്ടുള്ള പല നേഴ്സസിനും അവരുടെ ഏതാണ്ട് എക്സാമിന്റെ വാലിഡിറ്റിയും തീരാനായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള എല്ലാ നേഴ്സസിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞിടെ പുറത്തു വന്നത്. ഇതിനെതിരെയായിട്ട് ധാരാളം കത്തുകളും ഇമെയിലുകളും അതുപോലെ തന്നെ പെറ്റീഷൻസും NMC യിലേക്ക് പോയിരുന്നു. ഒരുപക്ഷെ 6 മാസത്തെ എക്സ്റ്റൻഷൻ കിട്ടും എന്ന് വരെ തീർപ്പ് കൽപ്പിച്ചിരുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം NMC യുടെ പുതിയ ഒരു അറിയിപ്പ് വന്നത്. 24 മാർച്ച് 2020 അതുപോലെ തന്നെ 20 ജനുവരി 2021 ഇടയ്ക്ക് ആരുടെയെങ്കിലും IELTS OET വാലിഡിറ്റി തീരുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ UKയിൽ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OSCE എഴുതാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഇതിന് പ്രത്യേക ഒരു നിബന്ധന എന്ന് പറയുന്നത് നിങ്ങളിപ്പോഴ് ഓൾറെഡി UKയിൽ ഒരു ഹോസ്പിറ്റലില് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ IELTS അല്ലെങ്കിൽ OET വാലിഡിറ്റി ഇപ്പൊ ജൂണിലാണ്, ജൂൺ 2020 തീരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജാനുവരി 2021 മുമ്പായിട്ട് നിങ്ങൾ NMC യിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് OSCE എഴുതാനായിട്ട് സാധിക്കും. അതിന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊരു ഇമെയിൽ അഡ്രസ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ അവരെ അറിയിച്ചു കഴിഞ്ഞാല് ഒരു ആപ്ലിക്കേഷൻ പായ്ക്ക് നിങ്ങളുടെ എംപ്ലോയർക്ക് അവര് അയച്ചു കൊടുക്കും. ആ ഒരു ആപ്ലിക്കേഷൻ പായ്ക്ക് നിങ്ങളുടെ എംപ്ലോയർ ഫില്ല് ചെയ്ത് NMC ക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ എംപ്ലോയർ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയിക്ക് അവരുടെ ഇംഗ്ലീഷിന്റെ പരിജ്ഞാനം തൃപ്തികരമാണ് എന്നുള്ള ഒരു ലെറ്ററാണ് NMC ക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ ഒരു ലെറ്റർ എംപ്ലോയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OSCE എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ NMC യെ 30th December 2020 മുമ്പായിട്ട് നിങ്ങൾ NMC യില് അറിയിച്ചിരിക്കണം. അവര് ആപ്ലിക്കേഷൻ ഫോം അയക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ എംപ്ലോയർക്ക് അയച്ചു കൊടുക്കത്തുള്ളൂ. 2020 മാർച്ച് 23 മുമ്പാണ് നിങ്ങളുടെ IELTS അല്ലെങ്കിൽ OET യുടെ വാലിഡിറ്റി തീർന്നതെങ്കിൽ
നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും IELTS അല്ലെങ്കിൽ OET നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. ഇത് പല നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടു വർഷങ്ങൾക്ക് മുമ്പൊക്കെ എഴുതി പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ ഇനി ഇപ്പോൾ UKയിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. അവരെല്ലാവരും തന്നെ വീണ്ടും IELTSഓ അല്ലെങ്കിൽ OETയോ എഴുതി പാസ്സാകണം. അതുപോലൊക്കെ തന്നെ ഇപ്പോൾ ഓൾറെഡി UKയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ IELTSന്റെയോ OETയുടെയോ എക്സാമിൻ്റെ വാലിഡിറ്റി 23 മാർച്ച് 2020 മുമ്പ് തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും വീണ്ടും എക്സാം ക്ലിയർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് NMC ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത്. അതുപോലൊക്കെ തന്നെ നിങ്ങളിപ്പോഴ് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു വർഷം അവിടെ ജോലി ചെയ്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ എംപ്ലോയർ അത് അവസാന രണ്ടു വർഷത്തിനുള്ളിൽ ഒരു വർഷം നിങ്ങൾ അവിടെ ജോലി ചെയ്തു എന്നുള്ള ഒരു ലെറ്റർ NMC കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു രണ്ട് ഓപ്ഷനാണ് ഇപ്പോഴ് നിലവിലുള്ളത്. ബാക്കി ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇനി ഇപ്പോഴ് രണ്ടാമത് IELTS അല്ലെങ്കിൽ OET എക്സാം എഴുതേണ്ടതായിട്ട് വരും. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ഇന്ത്യൻസിന് UKയിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാര് ഈ ഒരു വാലിഡിറ്റി എക്സാമിന്റെ വാലിഡിറ്റി തീർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ എക്സാമിന് റീസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 2021 ആരുടെയെങ്കിലും എക്സാമിന്റെ വാലിഡിറ്റി തീരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UKയിൽ അതിനോടിടയ്ക്ക് എത്തിപ്പെട്ട് നിങ്ങൾക്ക് ജോലി കിട്ടി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OSCE എക്സാം എഴുതി പാസ്സാവുന്നതാണ് നിങ്ങൾക്ക് പിന്നമ്പര് കിട്ടും. പക്ഷെങ്കിൽ ഈ ഒരു രണ്ടു വർഷത്തെ വാലിഡിറ്റി തീർന്നവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ UKയിലുള്ള ആൾക്കാർക്ക് 23 മാർച്ച് 2020 മുമ്പായിട്ട് അവരുടെ IELTS OET എക്സാമിന്റെ വാലിഡിറ്റി തീർന്നിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വീണ്ടും അവര് എക്സാം ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBT സംബന്ധിച്ചിടത്തോളമാണ്. CBT ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വാലിഡിറ്റി സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ NMC പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും തന്നെ ആർക്കെങ്കിലും ഇപ്പോഴും CBT എക്സാം എക്സ്പയർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 6 മാസത്തെ എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ടെന്നാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടുന്ന കാര്യമില്ല, നിങ്ങൾ NMC പറയേണ്ട കാര്യമില്ല. ആരുടെയെങ്കിലും CBT എക്സാമിന്റെ വാലിഡിറ്റി ഇപ്പൊ തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വാലിഡിറ്റി അടുത്ത 6 മാസത്തേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്റ്റൻഷൻ നിങ്ങൾ കിട്ടിയിരിക്കും. നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടെന്ന കാര്യമില്ല. പക്ഷെങ്കിൽ IELTS OET കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ December 30 മുമ്പായിട്ട് നിങ്ങൾ NMC അറിയിച്ചിരിക്കണം. അപ്പൊ ഇത്രയും അപ്ഡേഷനുകളാണ് പുതുതായിട്ട് NMC ഭാഗത്ത് നിന്നും IELTS OET എക്സാമിനെ കുറിച്ച് ഇപ്പോഴും വന്നിരിക്കുന്നത്. നമ്മളെ പല നേഴ്സസിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണിത്. പക്ഷെങ്കിൽ നമുക്കതിനെ ഇപ്പോഴും ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. NMC നിയമങ്ങളാണ്, നമ്മൾ പാലിക്കുക മാത്രമേ രക്ഷയുള്ളൂ. നമ്മൾ മറ്റൊരു അപ്ഡേഷനിൽ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.